നമസ്കാരം. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ കൊറോണ ബജറ്റ് മുതൽ തൊഴിൽ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും കൊറോണയുടെ തീരോടത്തിൽ അവശേഷിപ്പിച്ചതിൽ നിന്നും ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പൊക്കാനുള്ള ശ്രമത്തിനുമൊക്കെ കയ്യടി വാങ്ങിപ്പോകുന്ന വ്യക്തിയായിരുന്നു ബ്രിട്ടീഷ് ചാൻസലർ ഋഷി സുനക്. എന്നാൽ കഴിഞ്ഞ 48 മണിക്കൂറുകളായി സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഈ ശതകോടീശ്വരനായ ഇന്ത്യൻ വംശജൻ. ഇത് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും തന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാനുള്ള ശക്തി ഈ വിമർശനങ്ങൾക്ക് ഇല്ല എന്നാണ് അദ്ദേഹത്തോട് അടുത്തുള്ള വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബോറിസ് ജോൺസൺ തന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രബലമായ രണ്ടാമത്തെ സ്ഥാനം നൽകി ആദരിക്കുമ്പോൾ വളരെ കുറച്ച് ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഋഷി സുനാഗ് എന്ന ഈ ഇന്ത്യൻ വംശജനായ ബിസിനസ്സുകാരനെ അറിയുമായിരുന്നുള്ളൂ. ബോറിസ് ജോൺസന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു കളിപ്പാവ മാത്രമായിട്ടായിരുന്നു അന്ന് മിക്ക ആൾക്കാരും അദ്ദേഹത്തെ വിലയിരുത്തിയത്. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തി. പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ലാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ഭരണപക്ഷം കരഘോഷങ്ങളോടെ സ്വീകരിക്കുകയും ചെയ്ത ഒരു ബജറ്റ് അവതരണത്തിന് ശേഷം അദ്ദേഹം ഉയർന്നത് ഭരണകക്ഷിയുടെ ഭാവി നേതാവ് എന്ന തലത്തിലേക്കാണ്. മഹാവ്യാധി ദുരിതം വിതച്ചുകൊണ്ട് മുന്നേറുമ്പോൾ മറ്റേതൊരു ചാൻസലർക്കും ചിന്തിക്കാൻ പോലും ആകാത്ത വഴികളിലൂടെയായിരുന്നു സുനാഗിന്റെ യാത്ര. തൊഴിൽ നഷ്ടം കുറയ്ക്കാനുള്ള ഫർലോ പദ്ധതി, തകർന്ന മണ്ണടിഞ്ഞ ഹോസ്പിറ്റാലിറ്റി മേഖലയെ കൈപിടിച്ചുയർത്താനുള്ള ഈറ്റ് ഔട്ട് പദ്ധതി എന്നിവ രാഷ്ട്രീയത്തിന് അതീതമായ ആരാധകരെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. ഇതെല്ലാം ചെയ്യുമ്പോഴും കണക്ക് ബുക്കിൽ നഷ്ടം കൂടുതലാകാതെ നോക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. അതിന്റെ ഫലമായിട്ടായിരുന്നു തുടർച്ചയായി ഓരോ അഭിപ്രായ സർവേകളിലും കഴിവുകെട്ട മന്ത്രിസഭയിൽ ഏറ്റവും വിശ്വാസയോഗ്യനായ മന്ത്രി എന്ന പദവി അദ്ദേഹത്തെ തേടിയെത്തിയത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ വെബ്സൈറ്റിൽ അദ്ദേഹത്തിന്റെ റാങ്കിംഗ് 82 തൊട്ടടുത്ത എതിരാളിയേക്കാൾ 12 മുന്നിൽ. ലണ്ടനിൽ 7 മില്യൺ പൗണ്ടിന്റെ വീടും യോർക്ക്ഷയറിൽ 1.5 മില്യൺ പൗണ്ടിന്റെ എസ്റ്റേറ്റും കാലിഫോർണിയയിൽ ഒഴിവുകാല വസതിയുമുള്ള ഋഷി മന്ത്രിസഭയിലെ ഏറ്റവും ധനികനായ മന്ത്രി കൂടിയാണ്. ഇൻഫോസിസ് സ്ഥാപകനും ഇന്ത്യയിലെ 5-ാമത്തെ ഏറ്റവും വലിയ ധനികനുമായ നാരായണമൂർത്തിയുടെ മകളാണ് സുനാഗിന്റെ പത്നി. സ്വന്തം നിലയിൽ ഫാഷൻ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന അക്ഷത മൂർത്തി തന്റെ പിതാവിന്റെ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനത്തിലെ ഡയറക്ടർ കൂടിയാണ്. ഇൻഫോസിസിൽ ഏകദേശം 185 മില്യൺ പൗണ്ടിന്റെ ഓഹരിയുമുണ്ട് ഇവർക്ക്. ലേബർ പാർട്ടിയിലെ ആഡം മെക്നെക്കോളസിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ആശയക്കാർക്ക് ഋഷി സുനാഗ് ശത്രുപക്ഷത്തെത്താൻ ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. ചായ കാപ്പി തുടങ്ങിയ പാനീയങ്ങൾ പോലും ഉപയോഗിക്കാത്ത ഋഷിക്ക് ഒരു പാർട്ടി ബോയ് പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ഇവർ ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. ജോലിയിൽ മുഴുകുന്ന പ്രവണത ഏറെയുള്ള വക്കാളിക്കായ ഋഷി ഈ മഹാവ്യാധി കാലത്ത് ഒരു ദിവസത്തെ അവധി പോലും എടുത്തിട്ടില്ല എന്നതും ഓർക്കണം. ഋഷിയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിച്ഛായയും പൊതുജന സ്വീകാര്യതയും ഏറെ അസ്വസ്ഥരാക്കുന്ന ഒരു വിഭാഗം ഭരണകക്ഷിയിലുമുണ്ട്. ഒരുപക്ഷെ ബോറിസ് ജോൺസന് ശേഷം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവർ സുനാഗിനെ കാണുന്നത്. ഇത് പലരുടെയും സ്വപ്നങ്ങൾ കെടുത്തുന്നുമുണ്ട്.